ഹായ് ഹലോ, നമസ്കാരം. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത അറിയാലോ, ഇന്ന് നമ്മുടെ വെയ്റ്റ് ലോസ് ചലഞ്ചിൻ്റെ 10-ാമത്തെ ദിവസമാണ്. അതായത് നമ്മുടെ 10 ദിവസത്തെ വെയ്റ്റ് ലോസ് ചലഞ്ച് ഇന്നുകൊണ്ട് അവസാനിക്കുകയാണ്. അപ്പോൾ ഒരു നീണ്ട ഇടവേള, ഒരു വലിയൊരു എന്താണ് ഒരു വലിയൊരു കുറേ ദിവസങ്ങളൊക്കെ കടന്നു പോയതുപോലെ തന്നെയാണ് തോന്നുന്നത്. കാര്യം വെയ്റ്റ് കുറയ്ക്കുക അല്ലെങ്കിൽ തടി കുറയ്ക്കുക, ഫാസ്റ്റ് ഡയറ്റ് ചെയ്യുന്നൊക്കെ പറയുന്നത് കുറച്ച് പാടുള്ള കാര്യം തന്നെയാണ്. അതിൽ സക്സീഡ് ആയിട്ടുള്ള ഒരുപാട് പേർക്കുണ്ട്. അവർക്ക് എൻ്റെ സ്പെഷ്യൽ താങ്ക്സും കൺഗ്രാറ്റ്സും അതുപോലെ തന്നെ എൻ്റെ കൂടെ നിന്നതിനും താങ്ക്സ് പറയുകയാണ്. അപ്പം അതുപോലെ ഇന്ന് ഞാൻ എൻ്റെ വീട്ടിലെ സ്ട്രിങ് ആയിട്ടുള്ള സിനമൺ വാട്ടറാണ് കുടിച്ചിരുന്നത്. പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് പുട്ടും അതുപോലെ തന്നെ നമ്മുടെ സാധാരണ കട്ടൻ കാപ്പി കഴിച്ചു, കുറച്ച് പുട്ട് കഴിച്ചു. അതായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ്. അപ്പം ഈ സിനമൺ ടീ നിങ്ങൾക്ക് വെയിറ്റ് കുറയ്ക്കണമെന്ന് ആഗ്രഹമുള്ളവരാണ് എങ്കിൽ നിങ്ങൾക്ക് ഇത് കണ്ടിന്യൂസ് ആയിട്ട് കുടിക്കാവുന്നതാണ്, നല്ലൊരു ഓപ്ഷനാണ്. കാര്യം നമ്മൾ ചായ കാപ്പിയൊക്കെ കുടിക്കുന്ന അതൊരു എഫക്റ്റ് കിട്ടും. കാരണം ചായ കുടിക്കുന്നവർക്ക്, ചായ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഇഷ്ടപ്പെടും. കാരണം സിനമൺ ഒരു ചെറിയ മധുരം കൂടെ ഉള്ളതുകൊണ്ട് അത് നല്ലൊരു ഓപ്ഷനാണ് നിങ്ങൾക്ക് വെയിറ്റ്ലെസ് ഡ്രിങ്ക് ആയിട്ട് കുടിക്കാനായിട്ട്. ഒപ്പം രാവിലെ പുട്ട് കഴിച്ചു, അതായിരുന്നു. ഇടയ്ക്ക് 11 മണിക്കൊന്നും കഴിച്ചിട്ടില്ല. പിന്നെ ഞാൻ ഉച്ചയ്ക്ക് കഴിച്ചത് കുറച്ച് പപ്പായാണ്, വീട്ടിലുണ്ടായത് തന്നെയായിരുന്നു. അത് ഏകദേശം നല്ല ക്വാണ്ടിറ്റിയിൽ തന്നെ കഴിച്ചിട്ടുണ്ട്, നല്ല മധുരവും ഉണ്ടായിരുന്നു. അപ്പം അതാണ് ഉച്ചയ്ക്ക് കഴിച്ചത്. പിന്നെ വൈകുന്നേരം ചായ കാപ്പിയൊന്നും കുടിച്ചില്ല, പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കുറച്ച് തിരക്കുകളുണ്ടായിരുന്നു, അതുകൊണ്ടൊന്നും പുറത്തൊന്നും വേറെ ഫുഡ്സ് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ വൈകിട്ട് 2 റോബസ്റ്റയുടെ പഴം കഴിച്ചു. അപ്പോൾ അതായിരുന്നു ഇന്നത്തെ എൻ്റെ ഒരു ഫുഡിൻ്റെ മെനു എന്ന് പറഞ്ഞത്. പിന്നെ നന്നായിട്ട് ഇടയ്ക്ക് വെള്ളം കുടിക്കാറുണ്ട്. ഇടയ്ക്ക് ഒരു നാരങ്ങ വെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നു, അത് വീട്ടിൽ തന്നെയാണ് കുടിച്ചത്. ഉപ്പിട്ട് തന്നെ നാരങ്ങ വെള്ളം കുടിച്ചു, പുറത്ത് പോയിട്ട് വന്നപ്പോൾ കുടിച്ചതാണ്. അതിൻ്റെ വീഡിയോസ് ഒന്നും ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. അങ്ങനെ നമ്മുടെ വീട്ടിലെ സ്ലഞ്ച് ഇന്നും കൂടെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു ആകാംക്ഷ കാണും, എത്ര കെ ജി എനിക്ക് കുറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത്. അപ്പം ഈ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഈ വീട്ടിൽ എനിക്ക് നമ്മൾ കമ്പാരിറ്റീവ്ലി ഒരുപാട് വ്യൂസ് നമ്മുടെ കുറഞ്ഞിട്ടുണ്ട്. ഒരുപാട് പേര് സ്വിച്ച് ചെയ്ത് പോയിട്ടുണ്ട്, ക്വിറ്റ് ചെയ്തിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അതിലൊന്നും ഞാൻ ഒന്നും പറയുന്നില്ല. അതിൻ്റെ ഡീറ്റെയിലായിട്ടുള്ള വീഡിയോ നാളെ ഞാൻ പറയുന്നതായിരിക്കും. അപ്പം ഇപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് എൻ്റെ വെയിറ്റ് ലോസ് ചലഞ്ച് ചെയ്ത് എൻ്റെ കൂടെ നിൽക്കുന്നവരാണ് നിങ്ങളെങ്കിൽ, നിങ്ങൾ നാളെ ഇടുന്ന വീഡിയോയുടെ താഴെ വന്ന് ദയവ് ചെയ്ത് കമൻറ്റ് ചെയ്യുക, എത്ര കെ ജി നിങ്ങൾക്ക് കുറഞ്ഞു വന്ന്. അത് എനിക്കറിയാനുള്ള ഒരു ആകാംക്ഷ കൊണ്ടും എനിക്കതൊരു സന്തോഷമാണ്. ഞാൻ കാരണം അല്ലെങ്കിൽ അവൻ്റെ കൂടെ നിന്ന് നിങ്ങളും വണ്ണം കുറച്ചല്ലോ, എൻ്റെ കൂടെ നിന്നുമല്ലോ എന്നുള്ളൊരു സന്തോഷം. കാര്യം ആ ഒരു സന്തോഷമെങ്കിലും എനിക്ക് ഈ ഒരു ചലഞ്ചിൽ നിന്ന് കിട്ടണമല്ലോ. അതുകൊണ്ടാണ് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നത് നിങ്ങളോട്. അപ്പോൾ എൻ്റെ എൻ്റെ നമ്മുടെ ഈ ഒരു വെയിറ്റ് ലോസ് ചലഞ്ചിൽ കൂടെ നിന്നവർക്കും കണ്ടിന്യൂസ് ആയിട്ട് കണ്ടവർക്കും നിങ്ങൾക്ക് വണ്ണം കുറഞ്ഞിട്ടുണ്ടോ എങ്കിൽ, ഈവൻ അത് 500 ഗ്രാം ആണെങ്കിൽ പോലും നിങ്ങൾ തീർച്ചയായിട്ടും വന്ന് എൻ്റെ കമൻറ്റ് ചെയ്യുക. അപ്പം അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം നാളത്തെ നമ്മുടെ വെയിറ്റ് അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും. എനിക്ക് എത്ര കെ ജി കുറഞ്ഞു ഫ്രം ദ ബിഗിനിങ് ടു ദ എൻഡ്. നമ്മളെ വെയിറ്റ് ലോസ് ചലഞ്ചിന് മുമ്പുണ്ടായിരുന്ന എൻ്റെ വെയിറ്റും അവസാനത്തെ വെയിറ്റും ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും അതൊന്ന് വന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ നാളെ കാണാം, നാളെ വെയിറ്റ് അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ നാളെ കാണാം. അതുവരെ ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ.